നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് കേരളത്തിൽ കോമൺ ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്ന ഫിഷസ് ഏതൊക്കെയാണ്, അക്വാ കൾച്ചർ വഴി കോമൺ ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്ന ഫിഷസ് ഏതൊക്കെയാണ് കേരളത്തിൽ, അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ എല്ലാ ഫിഷും എടുത്ത് കൾച്ചർ ചെയ്യാറൊന്നുമില്ല, നമുക്ക് ഹ്യൂമൻ നീഡിന് അനുസരിച്ചുള്ള ഫിഷസ് ആണ് അക്വാ കൾച്ചറിന് വേണ്ടി സെലക്ട് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സെലക്റ്റഡ് സ്പീഷീസ് ഓഫ് ഫിഷസ് നമ്മൾ സാധാരണഗതിയിൽ അക്വാ കൾച്ചർ പ്രാക്ടീസിന് വേണ്ടി യൂസ് ചെയ്യാറുള്ളൂ. ഈ ഫിഷിനെ സെലക്ട് ചെയ്യുമ്പോഴും അതിന് കുറച്ച് നമ്മൾ കുറച്ച് ക്രൈറ്റീരിയാസ് ഒക്കെ വെക്കാറുണ്ട്. അതിൻ്റെ ഫീഡിങ് ഹാബിറ്റ് എന്താന്ന് നോക്കും, അതിൻ്റെ ഫീക്കണ്ടിറ്റി റേറ്റ്, ഫീക്കണ്ടിറ്റി റേറ്റ് എന്താണെന്ന് അറിയില്ല അല്ലേ, എത്ര ഓഫ് സ്പ്രിങ്സ് അറ്റ് സ്ട്രെച്ച് അവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും, എത്ര ഓഫ് സ്പ്രിങ്സ് ഉണ്ടാവും എന്നുള്ളതൊക്കെ, അതാണ് ഫീക്കണ്ടിറ്റി. അതിൻ്റെ ഫീക്കണ്ടിറ്റി എന്താണ്, അതിന് മറ്റ് ഈ സ്പീഷീസുമായിട്ട് കോ എക്സിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി എത്രമാത്രം ഉണ്ട്, പിന്നെ ഗ്രോത്ത് റേറ്റ് എങ്ങനെയാണ്, ഇതൊക്കെ നോക്കി ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഒരു ഫിഷിനെ ഒരു അക്വാ കൾച്ചറിന് വേണ്ടി നമ്മൾ ഒരു ഫിഷിനെ സെലക്ട് ചെയ്തെടുക്കുന്നത്. ഇന്ത്യയിൽ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അക്വാ കൾച്ചർ ചെയ്യുന്ന ഫിഷ് എന്ന് പറയുന്നത് കാർപ്പ് ഫാമിലിയിൽപ്പെട്ട ഫിഷസ് ആയിരിക്കും. കാർപ്പ് ഫാമിലിയിൽപ്പെട്ട ഫിഷസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ കൾച്ചർ ചെയ്തിട്ടുള്ളത്, കൾച്ചർ ചെയ്യപ്പെടുന്നത്. അതിന് കാരണമുണ്ട്, അവർ പെട്ടെന്ന് വളരുന്ന ഫിഷാണ്. മറ്റ് ഫിഷിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അതിന് വളർച്ചയുണ്ട്, നല്ല പ്രൊഡക്ഷൻ കിട്ടും, പിന്നെ മറ്റ് ഫിഷസിനെ അത് അങ്ങനെ ഡിസ്റ്റേബ് ചെയ്യത്തൊന്നുമില്ല. അപ്പം മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ വളരെ ഒരു ഔട്ട്പുട്ട് നല്ല കൂടിയൊരു ഇനമാണ് കാർപ്പ് ഫാമിലിയിൽ വരുന്ന ഫിഷസ്. സാധാരണഗതിയിൽ ഇന്ത്യയിൽ മൂന്ന് മേജർ കാർപ്സ് ആണ് ഡോമിനേറ്റ് ചെയ്ത് കാണപ്പെടുന്നത്, അക്വാ കൾച്ചർ ചെയ്ത് കാണുന്നത്. ഒന്ന് കട്ല, പിന്നൊന്ന് റോഹു, പിന്നൊന്ന് മൃഗൽ. ഇതാണ് കൂടുതലായിട്ട് പോളിക്കൾച്ചർ സിസ്റ്റത്തിനകത്ത് ഇന്ത്യയിൽ ഡോമിനേറ്റ് ചെയ്ത് കാണുന്ന ഫിഷസ്. ഇത് മൂന്നും കാർപ്സ് ഫാമിലി വരുന്ന ഫിഷസാണ്. ഇനി നമുക്ക് ഈ കേരളത്തിൽ കാണുന്ന കോമൺ ആയിട്ടുള്ള കൾട്ടിവേബിൾ ഫിഷസ് ഏതൊക്കെയാണെന്ന് ഓരോന്നായിട്ട് പഠിക്കാം. അപ്പോൾ പഠിക്കുമ്പം നമ്മൾ അതിൻ്റെ കോമൺ നെയിം പഠിക്കും, പിന്നെ സയൻറ്റിഫിക് നെയിം പഠിക്കും, അതിൻ്റെ മോർഫോളജി എങ്ങനെയാണ് അതിരിക്കുന്നത് എന്നൊക്കെ പഠിക്കും, അതിൻ്റെ പിന്നെ എക്കണോമിക് ഇമ്പോർട്ടൻസ് നോക്കും. ഇതാണ് നമ്മൾ മെയിൻലി ഈ ഒരു ലെസണിൽ കവർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ ക്ലാസ്സിൽ മെയിനായിട്ട് പഠിക്കുന്നത് ഓരോ ഫിഷ് എടുത്തിട്ട് അതിൻ്റെ സയൻറ്റിഫിക് നെയിം, കോമൺ നെയിം, അതിൻ്റെ മോർഫോളജി, പിന്നെ എക്കണോമിക് ഇമ്പോർട്ടൻസ്. അപ്പം മോർഫോളജി പഠിക്കുമ്പം നമ്മളൊരു ബേസിക് ഫിഷിൻ്റെ ആ ഫിഷിൻ്റെ ഓവറോൾ ഒരു ഐഡിയ നിങ്ങൾക്ക് വേണം. അതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു ഇമേജ് ഇട്ടേക്കുന്നത്. ഇത് നോക്കി നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഒരു ഫിഷിൻ്റെ ഇപ്പോൾ പെക്ടറൽ ഫിന്ന്, പെൽവിക് ഫിന്ന് ഇതൊക്കെ നിങ്ങൾ പറയുമ്പം അത് എവിടെയാണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയാലേ നമ്മൾ തുടർന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ മോർഫോളജി ഓരോന്നും എടുത്ത് പഠിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഈ ഇമേജ് നോക്കി ഒന്ന് മനസ്സിലാക്കിക്കേ, എവിടെയാണ് പെക്ടറൽ ഫിൻ കിടക്കുന്നത്, എവിടെയാണ് പെൽവിക് ഫിൻ കിടക്കുന്നത് എന്നൊക്കെ ഒന്ന് നോക്കിയേ. ഈ ഫിൻസ് തമ്മിൽ തിരിഞ്ഞു പോകില്ല, ഒത്തിരി ഫിൻസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തിരിഞ്ഞു പോകില്ല. അതുകൊണ്ട് ആദ്യമേ ഇതൊന്ന് മനസ്സിൽ ഹൃദ്യസ്ഥമാക്കിയിരിക്കണം. ഡോർസൽ ഫിൻസ് എന്ന് പറയുമ്പോൾ മേളിൽ കാണുന്ന ഫിന്നാണ് ഡോർസൽ സൈഡിൽ, താഴെ ഏനസിൻ്റെ അവിടെ ഏനൽ ഫിന്നുണ്ട്, പിന്നെ ടെയിലിൻ്റെ അവിടെ കോഡൽ ഫിന്നുണ്ട്, പിന്നെ പെൽവിക് ഫിന്നുണ്ട് ഏറ്റവും താഴെയായിട്ട്, പെക്ടറൽ ഫിൻ എവിടെയാണ് ഓപ്പർകുലത്തിനൊക്കെ അടുത്തായിട്ട്. ഇപ്പോൾ ഒരു ഓവറോൾ ഐഡിയ ആയില്ലേ. ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാം. ഒന്നാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കോമൺ കാർപ്പ്. കോമൺ കാർപ്പ് അതിൻ്റെ കോമൺ നെയിമാണ്, സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് സൈപ്രനസ് കാർപ്പിയോ. നമുക്ക് മോർഫോളജി പഠിക്കാൻ നേരം, നിങ്ങളെ മോർഫോളജി പഠിക്കാൻ നേരം മനസ്സിലോട്ട് ഇമേജ് കൊണ്ടുവരണം, അപ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താ എഴുതേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടും. ഇപ്പം ഈ കോമൺ കാർപ്പിൻ്റെ മോർഫോളജി അത് ഓർക്കുമ്പം ബോഡി ഇലോങ്ങേറ്റഡ് ആണ്, അത് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ലാറ്ററലി കംപ്രസ്ഡ് ആയിരിക്കും, ലിപ്സ് എന്ന് പറയുന്നത് കുറച്ച് തിക്കായിരിക്കും, ഇച്ചിരി കട്ടി ഉണ്ടായിരിക്കും, പിന്നെ ടു പെയർസ് ഓഫ് ബാർബൽസ് അറ്റ് ദ ആംഗിൾ ഓഫ് മൗത്ത്. ഈ പിക്ചറിൽ അത്ര ക്ലിയർ അല്ല, സൂക്ഷിച്ച് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. ബാർബൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ മൗത്ത് അല്ലെ സ്നൗട്ട് ആ ഒരു ഭാഗത്തുനിന്ന് താഴോട്ട് കിടക്കുന്ന ഒരു ഫ്ലഷി ഫിലമെൻ്റ്, അതിങ്ങനെ തൂങ്ങി ഹാങ്ങിങ് പോലെ കിടക്കുന്ന ഒരു ഫ്ലഷി ഫിലമെൻ്റ് ആണ്, ചെറിയൊരു ഫിലമെൻ്റ് പോലൊരു സാധനമാണ് ഈ ബാർബൽസ് എന്ന് പറയുന്നത്. അത് മൗത്തിൻ്റെ ആ ഒരു ഭാഗത്തെ കാണുന്നത്. പിന്നെ ആ ബാർബൽസിനകത്ത് ഷോർട്ടർ വൺ ആയിരിക്കും അപ്പർ സൈഡിലുള്ളത്, അപ്പർ ലിപ്പിലുള്ളത്. പിന്നെ ഇതൊരു എക്സോട്ടിക് സ്പീഷീസ് ആണ് കേട്ടോ. എക്സോട്ടിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ നോൺ ഇൻഡിജിനസ്, അതായത് ഫോറിൻ ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സ്പീഷീസ് ആയിരിക്കും, നമ്മുടെ നാട്ടിലൊന്നും കാണാതെ ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ട് വന്ന സ്പീഷീസ് ആണ് ഇത് കോമൺ കാർപ്പ് എന്ന് പറയുന്നത്. അതിന് അങ്ങനെ ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള സ്പീഷീസിനാണ് നമ്മൾ എക്സോട്ടിക് സ്പീഷീസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ മോർഫോളജി കണ്ടിന്യൂ ആണെങ്കിൽ അതിൻ്റെ ഡോർസൽ ഫിൻ നോക്കിക്കേ, അവിടെ ഇങ്ങനെ മുകളിലോട്ട് ബ്രാഞ്ച്ഡ് റേസ് കണ്ടോ, അതൊരു 17 to 22 ആ ഒരു റേഞ്ചിലായിരിക്കും അതിൻ്റെ റേസ് കാണുന്നത്. ഇനി ഇതിൻ്റെ ഏനൽ ഫിന്ന് നോക്കുവാണെങ്കിൽ ഒരു 6 to 7 വരെ ആ ഒരു റേഞ്ചിൽ സോഫ്റ്റ് റേസ് കാണാം, സോഫ്റ്റ് ആയിട്ടുള്ള റേസ് ആയിരിക്കും കേട്ടോ ആ സൈഡിൽ കാണുന്നത്. പിന്നെ ലാറ്ററൽ ലൈൻ നോക്കുവാണെങ്കിൽ
32 തൊട്ട് 38 വരെ സ്കെയിൽസ് കാണാം. ഫാരിങ്ങിൽ ടീത്തിൻ്റെ റേഷ്യോ 5:5 ആണ്. പിന്നെ ടീത്ത് ഫ്ലാറ്റൻഡ് ആണ്, ഫ്ലാറ്റൻഡ് ക്രൗൺസ് ആണ് ടീത്തിലുള്ളത്. ഇതിൻ്റെ കളറൊക്കെ നോക്കുവാണെങ്കിൽ വേരിയബിൾ കളർ ആയിരിക്കും. വൈൽഡ് കാർപ്പിന് ബ്രൗണിഷ് ആയിട്ടുള്ള ഗ്രീൻ ഒരു റേഞ്ചിൽ, അതായിരിക്കും അതിൻ്റെ ബാക്ക് സൈഡിൽ. പിന്നെ അപ്പർ സൈഡിൽ യെല്ലോ ടു ഗോൾഡൻ, ആ ഒരു റേഞ്ച്, ആ ഒരു ഷെയ്ഡിങ് ഒക്കെ ആയിരിക്കുള്ളത്. ഫിൻസ്, അതിൻ്റെ ഫിൻസ് ഡസ്കി ആണ്. വെൻട്രലി റെഡിഷ് ടിഞ്ചുണ്ട്, കുറച്ച് ചെറുതായിട്ടൊരു റെഡിഷ് ടിഞ്ചുണ്ട്. പിന്നെ കാർപ്സ് എന്ന് പറയുന്നത് പൊതുവെ ഒംനിവോസ് സ്കാവഞ്ചേഴ്സ് ആണ്. അവർ ഒരു പോണ്ട് എക്കോസിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പോണ്ടിലൊക്കെ ഏറ്റവും അടിത്തട്ടിൽ ബോട്ടം ഭാഗമായിരിക്കും അവർ ഫീഡ് ചെയ്യുന്ന ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. പിന്നെ മൂന്ന് വെറൈറ്റീസ് ഓഫ് ഫിഷ് നമുക്കിപ്പം അറിയാം ഈ കോമൺ കാർപ്പിനകത്ത്. നമ്മളിപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. കാരണം ഇപ്പോൾ ഓരോ ഫിഷിൻ്റെയും മോർഫോളജി പഠിക്കുമ്പോൾ നിങ്ങൾ ഓർക്കും, അയ്യോ എന്തിന് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതെന്ന്. പക്ഷേ നമ്മൾ ഇതൊക്കെ പഠിച്ചു കഴിയുമ്പോൾ ഒരു ഫിഷിനെ കണ്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത് അതിനാണ് നമ്മളിതൊക്കെ പഠിക്കുന്നത്. അപ്പോൾ മോർഫോളജി നമ്മൾ പഠിച്ചിരിക്കണം. അത് ഓരോ ഫിഷിനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇപ്പം ഫിൻസിൻ്റെ ഒക്കെ നമ്പറൊക്കെ ഓർത്തിരിക്കുന്നത് എങ്ങനെയാണ്, അതൊക്കെ നിങ്ങൾക്കൊരു സംശയം തോന്നാം. പക്ഷെ അങ്ങനെ ആ ഒരു റേഞ്ച് മനസ്സിലുണ്ടെങ്കിലേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് ഏത് ഫിഷാണെന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ എവിടെയെങ്കിലും പോവുകയാണ്, ഇപ്പം അക്വാ കൾച്ചർ ചെയ്യുന്നത് കണ്ടു, അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് തന്നെ ഒരു അക്വാ കൾച്ചറൊക്കെ ചെയ്യണമെന്ന് തോന്നിയാൽ ഏത് ഫിഷൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ. അപ്പോൾ അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യണ്ടേ. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ മോർഫോളജി ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് നോക്കാം. പൊതുവെ ഇത് എല്ലായിടത്തും കാണപ്പെടുന്ന ഒരു ഫിഷാണ് ഈ കാർപ്പ്, കോമൺ കാർപ്പ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ തന്നെ ഇതിൻ്റെ ഫിംഗർലിങ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ചെറുത് ഒരു വർഷം കൊണ്ട് തന്നെ 1 kg ഒക്കെ ആകും. അപ്പോൾ അത്രയും വെയിറ്റ് അറ്റെയിൻ ചെയ്യുന്ന ഒരു, അത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലേ കാർപ്പ് എന്തുകൊണ്ടാണ് നമ്മൾ എടുക്കാൻ തന്നെ കാരണമെന്ന്, അത് പെട്ടെന്ന് ഗ്രോ ചെയ്യുന്ന ഒരു സ്പീഷീസാണ്. അതിൻ്റെ ഗ്രോത്ത് വളരെ പെട്ടെന്ന്, ഒരു വർഷം കൊണ്ട് തന്നെ 1 kg അറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഗ്രോ ചെയ്യുന്നതാണ്. അതുപോലെ ലെങ്ത് ആണെങ്കിലും 35-40 cm ഒക്കെ ഒരു വർഷം കൊണ്ടാകും. കാർപ്പിൻ്റെ ഡെയിലി ഗ്രോത്ത് എന്ന് പറയുന്നത് 2-4% ഓഫ് ഇറ്റ്സ് ബോഡി വെയ്റ്റ്. അത്രയും സ്പീഡിൽ വളരുന്ന ഒരു സ്പീഷീസാണിത്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ 1.6 തൊട്ട് 1 kg വരെ ഒരു വർഷം കൊണ്ട് തന്നെ എത്തും ഈ കാർപ്പ്. പിന്നെ അതിൻ്റെ സെക്ഷൽ മച്യൂരിറ്റി നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഒരു വർഷം തികയുമ്പോൾ, ആ ഒരു വർഷമൊക്കെ ആകുമ്പോൾ തന്നെ ഇതിന് സെക്ഷലി മച്യൂറൊക്കെ ആവുന്നുണ്ട്. എഗ്ഗ് റിലീസ് ചെയ്യുന്നത് അത് 100-230 g/kg ബോഡി വെയ്റ്റ്, ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ എഗ്ഗ് റിലീസ് ആകുന്നത്. ഇതിന് സ്പോണിങ് എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ദി ഇയർ ആണ്. ട്രോപ്പിക്കൽ ഏരിയാസ് ഓഫ് ഇന്ത്യയിൽ കാണപ്പെടുന്ന കാർപ്പിന് അതിൻ്റെ സ്പോണിങ് എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ദി ഇയർ ആണ്. പിന്നെ ഇതിൻ്റെ ഒരു വെറൈറ്റി ഗോൾഡൻ കാർപ്പ്, അത് ഓർണമെൻ്റൽ പർപ്പസിന് യൂസ് ചെയ്യാറുണ്ട്. അടുത്തത് സിൽവർ കാർപ്പ്. സിൽവർ കാർപ്പിൻ്റെ ഇമേജ് നിങ്ങൾ കണ്ടോ? അത് കണ്ടാൽ ഒരു ഷൈനി സിൽവർ, ആ ഒരു അതിൻ്റെ ഒരു കളറില്ലേ, അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇങ്ങനെ ഒരു പേര് വന്നത്, സിൽവർ കാർപ്പ്. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് ഹൈപ്പോപ്താൽമിക്ടീസ് മോളിട്രിക്സ്. ഇനി സിൽവർ കാർപ്പിൻ്റെ മോർഫോളജി നോക്കാം. ഞാൻ പറഞ്ഞ പോലെ ഇമേജ് ഒന്ന് മനസ്സിലോർക്കുക. എന്നിട്ട് അതിൻ്റെ ബോഡി ഷേപ്പ് ക്ലബ് ഷേപ്ഡ് ആണ്. പിന്നെ അതിൻ്റെ അബ്ഡോമനിലോട്ട് നോക്കിയേ, നൈഫ് എഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു അബ്ഡോമിനൽ റിഡ്ജ് ആണ്, എക്സ്റ്റെൻഡിങ് ഫ്രം ബേസ് ഓഫ് ദ പെക്ടറൽ ഫിൻ ടു ഫ്രണ്ട് ഓഫ് ഏനസ്. അതായത് എന്താണെന്ന് മനസ്സിലായോ? ആ പെക്ടറൽ ഫിൻ എവിടെയാണെന്ന് നോക്കിയേ, ആ പെക്ടറൽ ഫിൻ തൊട്ട് ഏനസിൻ്റെ അവിടം വരെ നോക്കുവാണെങ്കിൽ വളരെ ലീൻ അല്ലേ. അപ്പോൾ നൈഫ് എഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു അബ്ഡോമിനൽ റിഡ്ജ് ആണ് അതിനുള്ളത്. പിന്നെ പെക്ടറൽ ഫിന്നിൻ്റെ എൻഡ് നോക്കിയേ, പെക്ടറൽ ഫിന്നിൻ്റെ എൻഡ്, ഈ പെക്ടറൽ ഫിന്ന് പെൽവിക് ഫിന്നിൻ്റെ മുന്നേ ആണ്, അത് കടന്നു പോകുന്നില്ല, വളരെ കുഞ്ഞ് ഒരു പെക്ടറൽ ഫിന്നാണ്. അത് പെൽവിക് ഫിന്നിൻ്റെ ബേസിൻ്റെ ഇപ്പുറത്ത് വെച്ച് തന്നെ അത് പെക്ടറൽ ഫിൻ നിൽക്കുന്നുണ്ട്. പിന്നെ പെൽവിക് ഫിൻ നോക്കിയേ, താഴത്തെ പെൽവിക് ഫിന്ന് എന്ന് പറയുന്നത് ഈ ഡോർസെല്ലിൻ്റെ ഒറിജിനേക്കാളും മുന്നെയാണ്. നോക്കിയത് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, പെൽവിക് ഫിൻ എന്ന് പറയുന്നത് ഈ സാധാരണഗതിയിൽ ഡോർസലല്ലേ ആദ്യം വരുന്നത്, ഡോർസലിൻ്റെ ഇതിനേക്കാളും മുന്നേ പെൽവിക് ഫിൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഡോർസൽ ഫിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ പെക്യുലറായിട്ടുള്ള ഇതൊക്കെയാണ്. അതൊക്കെ നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കാം. ഇവരുടെ ഹെഡ് റീജിയൻ ലാർജ് ആണ്, സ്നൗട്ട് വളരെ ഷോർട്ടായിട്ട് ബ്ലണ്ടായിട്ടുള്ളൊരു സ്നൗട്ടാണുള്ളത്, പക്ഷേ ഹെഡ് ലാർജ് ആണ്. കണ്ണ് നോക്കുവാണെങ്കിൽ വളരെ ചെറിയ
ഐസ് സ്മോൾ ആണ്. പിന്നെന്താ, മൗത്തിൻ്റെ ലെവലിൽ നിന്ന് താഴെയാണ് ഐസ് കാണുന്നത്. മൗത്ത് വൈഡ് ആയിട്ട്, സുപ്പീരിയർ, സ്ലൈറ്റ്ലി സുപ്പീരിയർ ആയിട്ടുള്ളൊരു മൗത്താണ് കാണപ്പെടുന്നത്. ഇതിൻ്റെ ഓപ്പർ കുലം ആണെങ്കിൽ ലാർജ് ആണ്. പിന്നെ ഗിൽ റാക്കേഴ്സ്, അതായത് ഗില്ല ആർച്ചിൽ കാണുന്നതാണ് ഈ ഗിൽ റാക്കേഴ്സ്. അത് ഒരു സ്ലീവ് പോലെയാണ്, സീവ് പോലെയാണ് കാണപ്പെടുന്നത്. സീവ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ, ഒരു അരിപ്പ പോലെ. അതായത് ഈ ഗിൽ ആർച്ചിൽ കാണപ്പെടുന്ന ഗിൽ റാക്കേഴ്സ് ഉണ്ട്, അത് ഒരു അരിപ്പ പോലെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുന്നത്. ഇനി ഇതിൻ്റെ ടീത്ത്, ഫാരിങ്കിയൽ ടീത്ത് എന്ന് പറയുന്നത് ഒരു സിംഗിൾ റോയിലായിട്ടാണ് കാണപ്പെടുന്നത്. സ്കെയിൽസ് നോക്കുകയാണെങ്കിൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള സ്കെയിൽസ് ആണ്. സ്വിം ബ്ലാഡർ, സ്വിം ബ്ലാഡർ എന്തായിരുന്നു, അതിൻ്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? പോയിൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, നേരത്തെ നമ്മൾ പഠിച്ചല്ലേ പോയിൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു സ്വിം ബ്ലാഡർ എന്ന് പറയുന്നത് ലാർജ് ആണ്. അതിൻ്റെ രണ്ട് ലോബ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇൻ്റെസ്റ്റൈൻ, ഇതിൻ്റെ ഇൻ്റെസ്റ്റൈൻ വളരെ ലോങ് ആയിട്ടുള്ള, വളരെ കോംപ്ലക്സ് ആണ്, കോൺവൊല്യൂട്ട് ആയിട്ടുള്ള ഒരു ഇൻ്റെസ്റ്റൈൻ ആണ് ഇതിനുള്ളത്. കളർ പറയണ്ടല്ലോ, മെയിൻലി സിൽവർ ആയിരിക്കും. പിന്നെ ചില വേരിയേഷൻ, ചില ഡിഫറൻ, ചില ഒരു കളർ എന്താ, ഒരു ചെറിയ ഡിഫറൻസസ് ഒക്കെ കാണാറുണ്ട്. ഡാർക്കർ സൈഡ്, ബാക്ക് സൈഡൊക്കെ ഇച്ചൂടെ ഡാർക്കർ ആയിട്ട് വരാറുണ്ട്. എന്നാലും മെയിൻലി ഇത് സിൽവർ ആണ്, ബാക്ക് സൈഡിലാണ് ഡാർക്കർ കളർ ആവുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് നോക്കുവാണെങ്കിൽ, സിൽവർ കാർപ്പിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, ഇത് പോളിക്കൾച്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്, ഒരു ഫിഷാണ്. കാരണം ഇതിൻ്റെ സ്പെസിഫിക് ഹാബിറ്റാറ്റ് ആണ് അതിൻ്റെ കാരണം, അതൊരു സ്പെസിഫിക് ഹാബിറ്റാറ്റിലേ കാണത്തുള്ളൂ. അപ്പോൾ അത് ഈ ഹാബിറ്റാറ്റ്, അതിൻ്റെ ഹാബിറ്റാറ്റ് യൂസ് ചെയ്യാത്ത മറ്റ് ഫിഷസുമായിട്ട് ഇതിനെ പോളിക്കൾച്ചർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഫീഡ്സ്, ഫെർട്ടിലൈസേഴ്സ് ഒക്കെ വളരെ ലോ കോസ്റ്റ്ലി അവൈലബിൾ ആണ്. കാരണം എന്താ വെച്ചാൽ, ഇത് ഫുഡ് ചെയിനിൽ ഏറ്റവും താഴെ കാണപ്പെടുന്നത്, കാരണം ഇതിന്, ഇത് ഹെർബിവോറസ് ആയിട്ടുള്ളൊരു ഫിഷാണ്, അപ്പം ഫുഡ് ചെയിനിൽ ഏറ്റവും താഴെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫീഡ്സും ഫെർട്ടിലൈസേഷൻ ഒക്കെ ഈസിലി അവൈലബിൾ ആയിരിക്കും, ലോ കോസ്റ്റും ആയിരിക്കും. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഇതിനെ ഒരു പോളിക്കൾച്ചർ അല്ലെങ്കിൽ ചെയ്യാനൊക്കെ നമ്മൾ ഇതിനൊരു ഈ ഒരു സ്പീഷീസ് ഓഫ് ഫിഷിനെ നമ്മൾ കൂടുതലായിട്ട് മുൻഗണന കൊടുക്കുന്നത്, ഇതിൻ്റെ ഈ ഒക്കെ പ്രത്യേകതകളൊക്കെ കൊണ്ട്. അടുത്തത് എട്രോപ്ലസ്. എട്രോപ്ലസ് എന്ന് പറയുന്നത് നമ്മുടെ കരിമീനാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് നോക്കിയേ, ഇതിൻ്റെ കോമൺ നെയിം എന്ന് പറയുന്നത് പേൾ സ്പോട്ട് എന്നാണ് കോമൺ നെയിം. പിന്നെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് എട്രോപ്ലസ് സുറട്ടൻസിസ്. എട്രോപ്ലസ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ ഫ്രഷ് വാട്ടറിൽ കാണുന്ന ഒരു ഫിഷാണ്. നമ്മുടെ നാട്ടിലൊക്കെ വളരെ സുലഭമായിട്ട് കാണുന്ന ഒരു ഫിഷാണ് എട്രോപ്ലസ്. ഫ്രഷ് വാട്ടറിലാണ് ഇത് കാണപ്പെടുന്നത്. എന്നാൽ ചില സ്പീഷീസ്, ഇതിൻ്റെ ചില വെറൈറ്റീസ്, ചില സ്പീഷീസ് ഒക്കെ ബ്രാക്കിഷ് വാട്ടറിൽ കാണപ്പെടുന്നുമുണ്ട്. പിന്നെ ഇതിൻ്റെ ബോഡി കളറൊക്കെ നോക്കുവാണെങ്കിൽ ലൈറ്റ് ഗ്രീനിഷ് ആണ്. പിന്നെ 8 യെല്ലോ ട്രാൻസ്ഫേഴ്സ് ബാൻഡ്സ് ഉണ്ട്. പിന്നെ അതിൻ്റെ ബോഡി മൊത്തം ഈ വെള്ള വെള്ള പൊട്ടുകളുണ്ട്. അതുകൊണ്ടാണ് അതിനെ പേൾ സ്പോട്ട് എന്ന് തന്നെ വിളിക്കുന്നത്. പിന്നെ അതിൻ്റെ ബോഡി നോക്കുവാണെങ്കിൽ ലാറ്ററലി കംപ്രസ്ഡ് ആണ്. ഇതൊക്കെ നിങ്ങൾ ആ ഇമേജ് നോക്കി റിലേറ്റ് ചെയ്ത് പഠിക്കണം കേട്ടോ. എട്രോപ്ലസ് ഹെർബിവോറസ് ആണ്. പിന്നെ ഇതിൻ്റെ ലോവർ പ്രൊഫൈൽ നോക്കുവാണെങ്കിൽ, അതായത് താഴ്ഭാഗം നോക്കുവാണെങ്കിൽ അത്ര റൗണ്ടഡ് അല്ല. അപ്പർ ഭാഗമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ താഴ്ഭാഗം കുറച്ചുകൂടി ലീനാണ്. പിന്നെ ഹെർബിവോറസ് എന്ന് പറഞ്ഞല്ലോ. പിന്നെന്താ, ഇതിൻ്റെ ഐസ് ഡോർസലി പ്ലേസ്ഡ് ആണ്. ബോഡി ലെങ്ത് വേരി ചെയ്യുന്നത് ഒരു 160 to 220 millimeter, ആ ഒരു റേഞ്ചിലായിരിക്കും ഇതിൻ്റെ ബോഡി ലെങ്ത്. പിന്നെ മൗത്ത് നോക്കുവാണെങ്കിൽ അത് ടെർമിനലി സിറ്റുവേറ്റഡ് ആണ്. പിന്നെ അതിൻ്റെ അറ്റത്തൊരു സ്മോൾ ക്ലെഫ്റ്റ് ഉണ്ട്. ഡോർസൽ ഫിൻ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. സാധാരണ ഡോർസൽ ഫിൻ നിങ്ങൾക്കറിയാം കുറച്ച് കഴിയുമ്പോൾ അത് നിൽക്കും, പക്ഷേ ഇതിൻ്റെ മേൾ ഭാഗം നോക്കിയാൽ, ഡോർസൽ ഫിൻ നോക്കിയേ, അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോയിട്ടുണ്ട്. ഒരു 18 spines ഒക്കെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഏനൽ ഫിന്, ആ ഏനസിനടുത്ത് കാണുന്ന ഏനൽ ഫിന് 13 spines ഒക്കെ ഉണ്ട്. സ്പൈൻസ് എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ അല്ലേ, മുള്ളു പോലെ നിൽക്കുന്ന ആ സാധനമില്ല, സ്പൈൻ എന്നൊക്കെ പറഞ്ഞാൽ. അത് ഡോർസലിലാണെങ്കിൽ എത്ര, 18, ഏനൽ ഫിന്നിലാണെങ്കിൽ അത് 13 spines ആണ്. ഇതിൻ്റെ സ്കെയിൽസ് ടീനോയിഡ് പ്ലക്കോയിഡൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നല്ലോ രണ്ട് ടൈപ്പ് ഓഫ് സ്കെയിൽസ് ഉണ്ടെന്ന്. അപ്പം ബോണി ഫിഷസിൽ ടീനോയിഡ്, ഇതിനാണെങ്കിലും ടീനോയിഡ് സ്കെയിൽസ് ആണ്. പിന്നെ ലാറ്ററൽ ലൈൻ എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ലാറ്ററൽ ലൈൻ ആണ്. പിന്നെ എബവ് ദ ലാറ്ററൽ ലൈൻ പേളി സ്പോട്സ് ഉണ്ട്. അത് കാണാവോ, കണ്ടോ, പേളി സ്പോട്സ്. പിന്നെ മെയിൽസ് ഫീമെയിൽ കമ്പയർ ചെയ്യുമ്പോൾ മെയിൽസ് ആണ് ലാർജർ, ഇച്ചൂടെ വലുത് മെയിൽസ് ആയിരിക്കും. എട്രോപ്ലസിൻ്റെ സ്കെയിൽസിൽ പേൾ സ്പോട്സ് കാണാം, കുഞ്ഞു കുഞ്ഞു വെള്ള പൊട്ടുകൾ കാണാം. പിന്നെ ഇത് എഡിബിളാണ്, ഇതൊന്നും പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അറിയാം ഇതൊക്കെ എഡിബിളാണെന്നും. പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ സ്റ്റേറ്റ് ഫിഷാണെന്നും, വളരെ പോപ്പുലർ ആയിട്ടുള്ള ഡെലീഷ്യസ് ആയിട്ടുള്ള ടേബിൾ ഫിഷാണ് ഇത്. പേൾ സ്പോട്ട് അല്ലെങ്കിൽ എട്രോപ്ലസ് അല്ലെങ്കിൽ നമ്മുടെ കരിമീൻ. ഇതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഇത് തന്നെയാണ്.
വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ടേബിൾ ഫിഷാണ്. കരിമീൻ പൊള്ളിച്ചത്, കരിമീൻ വറുത്തത്, ഇതൊക്കെ നിങ്ങൾ നമ്മളെല്ലാവരും കഴിച്ചിട്ടുള്ളതല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഇതിന് ഡിമാൻഡ് കൂടുതലാണ്. അതുകൊണ്ട് ഇത് അക്വാ കൾച്ചർ വഴിയാണെങ്കിലും നമ്മൾ കൾച്ചർ ചെയ്തെടുക്കും. ഇനി ഇതിൻ്റെ ഗ്രോത്ത് റേറ്റ് നോക്കുവാണെങ്കിൽ ഒരു 210 മില്ലിമീറ്റർ ആദ്യത്തെ ഒരു വർഷം ഒരു 210 മില്ലിമീറ്റർ ഒക്കെ വളരും. പിന്നെ ഏകദേശം ഈ പറയുന്ന കേട്ടോ സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇത് മച്യൂരിറ്റി അറ്റൈൻ ചെയ്യും. ഇതിൽ നമ്മൾ മാക്സിമം വെയിറ്റ് റെക്കോർഡ് ചെയ്തേക്കുന്ന ഏകദേശം ഒരു 1.7 kg വരെയൊക്കെ മാക്സിമം വെയിറ്റ് നിന്ന് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബ്രീഡിംഗ് നോക്കുവാണെങ്കിൽ ഒരു ഫുൾ ഇയർ ഇത് ബ്രീഡ് ചെയ്യാറുണ്ട്. ത്രൂ ഔട്ട് ദി ഇയർ ബ്രീഡ് ചെയ്യുന്നൊരു ഫിഷാണ് എട്രോപ്ലസ് അല്ലെങ്കിൽ പേൾ സ്പോട്ട്. അതുപോലെ തന്നെ ഇത് പേരൻറ്റൽ കെയർ കാണിക്കുന്ന ഒരു ഫിഷാണ്. ഇത് നമുക്ക് പെട്ടെന്ന് കൾട്ടിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫിഷ് തന്നെയാണ്. ഏതെങ്കിലും പാഡി ഫീൽഡ്സിലൊക്കെ ഇട്ടോ അല്ലെങ്കിൽ ബ്ലാക്കിഷ് വാട്ടർ അതിലൊക്കെ വെച്ച് നമുക്ക് ഈസിലി കൾട്ടിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫിഷാണ് ഈ എട്രോപ്ലസ് എന്ന് പറയുന്നത്. ഇത് മെയിൻലി ഇത് ഫ്രഷ് വാട്ടർ ഫോം ആണെങ്കിൽ കൂടെ ഇത് ബ്ലാക്കിഷ് വാട്ടറൊക്കെ ആയിട്ട് അക്ലിമൈറ്റൈസ് ചെയ്യാറുണ്ട്. അതായത് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിലിട്ടും ഇതിനെ വളർത്താം ബ്ലാക്കിഷ് വാട്ടറിൽ. പിന്നെ ഇറിഗേഷൻ വെല്ല്, ഡൊമസ്റ്റിക് പോൺസ്, ടെമ്പററി ടാങ്ക്സ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഏത് രീതിയിലാണെങ്കിലും ഇത് ഇതിനെ നമുക്ക് ഈ കരിമീനെ വളർത്താവുന്നേ ഉള്ളൂ. പിന്നെ ഇത് മെയിൻലി ഇത് കുക്ക് ചെയ്യുക, ഫ്രൈ ചെയ്ത് നമ്മൾ എഡിബിൾ ആയതുകൊണ്ട് തന്നെ നമ്മളിത് കഴിക്കാൻ മെയിൻലി അതിനാണ്. ഡെലീഷ്യസ് ആയിട്ടുള്ള ടേബിൾ ഫിഷാണല്ലോ, അതുകൊണ്ട് തന്നെ മെയിൻലി അതിനാണ് യൂസ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ആകെ നമ്മൾ 3 ഫിഷസേ കണ്ടുള്ളൂ. എട്രോപ്ലസ്, പിന്നെ ഏതായിരുന്നു കോമൺ കാർപ്പ് ആദ്യം നമ്മൾ കണ്ടില്ലേ അത്, പിന്നെ സിൽവർ കാർപ്പ്. ഈ 3 ഫിഷേ നമ്മൾ കണ്ടുള്ളൂ. ഇത് മാത്രമല്ല കുറച്ചധികം ഉണ്ട്. അതുകൊണ്ട് ഞാൻ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ പാർട്ട് ഇത് കണ്ടിട്ട് നിങ്ങൾ രണ്ടാമത്തെ പാർട്ടിലൂടെ കാണണം, അപ്പോഴേ അത് കംപ്ലീറ്റ് ആവത്തുള്ളൂ. കാരണം നമ്മൾ പഠിക്കുന്നത് കേരളത്തിൽ കോമൺ ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്ന ഫിഷസിനെ കുറിച്ചാണ്. അപ്പം വെറും 3 ഫിഷസ് മാത്രമല്ല, കുറച്ചധികം ഫിഷസ് ഉണ്ട്. അത് സെലക്ട് ചെയ്തിട്ടാണ് ഞാനൊരു കുറച്ച് ഇതാക്കി. അത് തന്നെ 2 പാർട്ടായിട്ടാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ 2 പാർട്ടിലൂടെ കാണണം. ഇത് 1 പാർട്ട് മാത്രമാണ്.